വീടിനു വേണ്ടി സർക്കാർ ഓഫീസുകൾ നിരന്തരം കയറിയിറങ്ങുന്ന തൃശൂർ എരിമപ്പെട്ടി സ്വദേശിനി 73 കാരി സരസ്വതിയുടെ കഥയുമായിട്ടാണ് സുധീഷ ധർമ്മൻ നമുക്കൊപ്പം ചേരുന്നത്. മകളും മാനസിക വെല്ലുവിളി നേരിടുന്ന കൊച്ചും മകനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം നാട്ടുകാരുടെ സഹായത്തോടെ നിർമ്മിച്ച ഒറ്റമുറി വീട്ടിലാണ് ഇവരിപ്പോൾ താമസിക്കുന്നത്. ഈ വീടിന്റെ അകത്തളങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇനി ക്ഷണിക്കുന്നത്. ഞാൻ പഞ്ചായത്തിൽ കുറെ അപേക്ഷ കൊടുത്തു. അപ്പോഴൊന്നും എനിക്ക് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. എനിക്ക് ലാസ്റ്റിലത്തെ ഗ്രാമസഭ കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ ആ പെണ്ണ് കിട്ടി എന്നോട് പറഞ്ഞു എനിക്ക് അർഹതയില്ല, വീടിന് അർഹതയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അർഹതയില്ലാത്തത്? അതിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വീടൊന്ന് വന്ന് നോക്കി, നിങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ട് നിങ്ങൾ എനിക്ക് അർഹതയില്ല എന്ന് പറയുന്നതാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഒരു വീടിനായി ഇങ്ങനെ സരസ്വതി അമ്മ മുട്ടാത്ത വാതിലുകളില്ല. വിധവയായ മകളും ശാരീരിക വെല്ലുവിളി നേരിടുന്ന കൊച്ചുമകനും ഉൾപ്പെടെ 5 പേരടങ്ങുന്ന കുടുംബം അന്തിയുറങ്ങുന്നത് നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ ഈ ഒറ്റമുറി വീട്ടിലാണ്. താമസിച്ചിരുന്ന വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു തുടങ്ങിയപ്പോഴാണ് തലചായ്ക്കാൻ അയൽക്കാർ ചേർന്ന് താൽക്കാലിക സംവിധാനമൊരുക്കിയത്. 48-കാരിയായ മകൾ സുനിത കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പോറ്റിയത്. കോവിഡ് സാഹചര്യത്തിൽ അതും നിലച്ചു. ആശ്രയ പദ്ധതിയിലൂടെ കൊച്ചുമകന് ലഭിക്കുന്ന പെൻഷനും നാട്ടുകാരുടെ സഹായവുമാണ് പട്ടിണി അകറ്റാൻ തുണയായത്. ആശ്രയ പദ്ധതിയിൽ കിറ്റ് കിട്ടുന്നുണ്ട്, അതും പിന്നെ എന്റെ മകളിലും പെൻഷൻ കാശും, അതുകൊണ്ടുള്ള ജീവിതം. ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മുഖ്യമന്ത്രിക്കും കത്തയച്ചു, മറുപടി ലഭിച്ചില്ല. ഒറ്റമുറി വീട്ടിൽ മകളെയും 3 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുറങ്ങുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ സരസ്വതി അമ്മയ്ക്ക്. എനിക്ക് ഒരു അടച്ചു കിടക്കാറായിട്ട് എന്റെ മക്കളെ എന്തെങ്കിലും ഞാൻ കണ്ണടഞ്ഞു പോയാലും എന്റെ മക്കൾക്ക് ഒന്ന് അടച്ചു കിടക്കാറായിട്ട് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് മാത്രം എനിക്കൊരു ആഗ്രഹമുള്ളൂ. ബിനേഷ് ബാബുരാജിനൊപ്പം സുധിഷ ധർമ്മൻ, 24 തൃശൂർ.